ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ എപ്പിസോഡുമായി ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കാരണം ആ കൊല്ലം ജില്ലയിലെ ടിറ്റോ ബ്രദറാണ്. താൻ ഇന്ന് സൗദിയിൽ ജോലി സംബന്ധമായി ആയിരിക്കുന്നു. ഈ മകൻ്റെ ഫ്യൂച്ചറിനെ, രജനീസിൻ്റെ മകനാണ് താൻ. തൻ്റെ ജീവിതത്തെ, ഭാവിയെ മുഴുവൻ അനുഗ്രഹിക്കുവാൻ മുഴുവൻ കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവം തനിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. ഞാനിന്ന് ഈ എപ്പിസോഡുമായി, ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കാരണം ഈ മകനാണ്. തൻ്റെ ആദ്യത്തെ സാലറിയുടെ ദശാംശമാണ്, അല്ലെങ്കിൽ തൻ്റെ കർത്താവിനോട് താൻ ഏൽപ്പിച്ച ഒരു വിഷയമായിരുന്നു ഈ ജോലിയിൽ ആദ്യം കയറിയാൽ അത് എപ്പിസോഡിന് വേണ്ടി ചെയ്യുമെന്ന്. ഇന്ന് ഞാൻ അനേകരോട് പറയുകയാണ്, ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കാൻ കാരണം ആ കുടുംബമാണ്, ആ ടിറ്റോ ബ്രദറാണ്. ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മകനെ വീണ്ടും ദൈവം അനുഗ്രഹിക്കുകയും, അതേപോലെ ഞാൻ നിശ്ചയമായി പറയുന്നു, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇത് അനുഗ്രഹമായി മാറും. നിങ്ങളും വിശ്വാസത്തോടെ തീരുമാനമെടുത്താട്ടെ. ദൈവം നിങ്ങളെയും മാനിക്കാൻ പോകുന്നു. സുവിശേഷത്തെ താങ്ങുവാൻ ഇത് അനേക ലക്ഷങ്ങൾ കാണുമ്പോൾ ഇത് അനേകർക്കൊരു വിടുതലും ആശ്വാസവുമായി തീരുവാൻ ഈ സമയത്ത് കണ്ണുകൾ അടച്ച് നാം പ്രാർത്ഥിച്ചാട്ടെ. എന്നോട് ചേർന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കയറുന്ന ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് നല്ല ദൈവമാകിയാൽ, ഈ ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നടത്താൻ ശക്തനാകിയാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ജോലി സ്ഥലത്ത് വീണ്ടും തന്നെ ഉയർത്താൻ പോകുന്നതിനായി, ആ ജോലി സ്ഥലത്ത് വീണ്ടും തന്നെ മാനിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ പൂർണ്ണമായും പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവെ, ഞങ്ങളുടെ തിരുക്കരത്തിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും കാണാത്തൊരു വിടുതൽ ഈ കുടുംബത്തിന് വേണ്ടി, അത്ഭുതങ്ങൾ ഈ പട്ടണത്തിലും ആ ദേശത്തിലും അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ കൊല്ലം പട്ടണത്തിലും സൗദിയിലൊക്കെ ഇവരെ അങ്ങ് മാനിച്ചിരിക്കുന്നതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, വിശ്വാസത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് നല്ല ഇരിപ്പിടം ഉറപ്പാക്കി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഈ എപ്പിസോഡിലേക്ക് നോക്കാൻ തയ്യാറാക്കും. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുക, ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല കുടുംബങ്ങളിലും അസാധാരണമായി ദൈവിക വിടുതലുകൾ സംഭവിക്കും. വിശ്വാസത്തോടെ നല്ല ഇരിപ്പിടം ഉറപ്പാക്കി കടന്നു വന്നാട്ടെ. പ്രിയരെ, വിശ്വാസത്തോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നാട്ടെ. എൻ്റെ ജീവിതത്തെ മാറ്റിയ, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇന്ന് നിങ്ങളും ഇതേപോലെ വിശ്വസിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കാരണം പുതിയ നിയമം മുഴുവൻ വിശ്വാസത്തിലാണ് പ്രിയരെ നിൽക്കുന്നത്. വിശ്വാസത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇന്ന് വിശ്വാസത്തോടെ പറഞ്ഞാൽ നിശ്ചയമായും ചില കാര്യങ്ങൾ സംഭവിക്കും. കാരണം ബൈബിൾ പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത് എങ്കിൽ ഉറപ്പുള്ളവർ എൻ്റെ കൂടെ ചേർന്നിട്ട് പറഞ്ഞാട്ടെ. ഇത് വാസ്തവമായും വളരെ കാലങ്ങളായി എൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്കത് ഭയങ്കര ഉറപ്പായി തീർന്നു. കാരണം എൻ്റെ യാത്രയിലാണ് അതെനിക്ക് സംഭവിച്ചത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യത്തിൽ ഇന്ന് എന്നോട് ദൈവം ഇടപെട്ട ആ വിഷയം ഞാൻ നിങ്ങളോട് വളരെ നാളായി എൻ്റെ ഉള്ളിലുള്ളതാണ്. പക്ഷേ ദൈവം അത് ഈ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കരമായി വെളിപ്പെടുത്തി തന്നു. ഞാൻ വളരെ സിമ്പിളായി നിങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ശക്തി സമയത്തെ ജയിപ്പിക്കുന്നതാണ്, പവർ ടൈമിനെ ജയിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വർഷങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട്. വർഷങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലവരും ആ വർഷങ്ങളായി രോഗക്കിടക്കിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ കയറി ഇറങ്ങി അല്ലെങ്കിൽ വേറെ ചില വിഷയങ്ങളിൽ ജോലി കിട്ടാതെ അലഞ്ഞ അവസ്ഥകളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി അടഞ്ഞുപോയി സമയമെല്ലാം വെറുതെ പോയി വർഷങ്ങളായി തലമുറയില്ലാത്തവർ, ഇന്ന് ഞാൻ ചിലവരോട് ഉറപ്പോടെ പറയുകയാണ്, അതിനെല്ലാം പവർ നിങ്ങളുടെ മേളിൽ വന്നാൽ അതിനെയെല്ലാം ജയിക്കാൻ പോയ കർത്താവ്. ഒന്ന് തുടക്കത്തിൽ തന്നെ ഞാനൊരു കുറിവാക്യം പറയുക, അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ.
എന്താ കർത്താവ് ഏഷ്യാവിലൂടെ ആ കഴുകനെ അവിടെ കാണിച്ചത്? കഴുകൻ ഹല്ലേലൂയ ഏറ്റവും പക്ഷികളിൽ ഏറ്റവും ഉയരത്തിലേക്ക് പറക്കുന്ന പക്ഷിയാണ്. ഇതേപോലെ ഇന്ന് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ആർക്കും തടഞ്ഞു വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ സഡൻ ഒരു ഉയർച്ച സംഭവിക്കാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു പ്രിയരെ. എൻ്റെ ജീവിതത്തിൽ ഞാനിത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, എൻ്റെ ജീവിതത്തിൽ ഞാനിത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വിശ്വസിക്കാമെങ്കിൽ ഇത് സംഭവിക്കാൻ തുടങ്ങിയാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ മാറ്റമില്ലാത്ത ദൈവസ്നേഹം നിങ്ങളെ തൊടാൻ പോവുകയാണ്. എനിക്കത് ഭയങ്കര ഉറപ്പാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളും എന്നോട് ചേർന്ന് ഈ ഉറപ്പിൽ ചേർന്ന് നിന്നാട്ടെ. ഇപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞോട്ടെ, കുറി വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. മറക്കരുത്, ശക്തി സമയത്തെ ജയിക്കാൻ പോകുന്നു. എങ്കിൽ ആ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ എന്നോട് ചേർന്ന് വന്നാട്ടെ. അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കണം. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്ന് പറയാമോ എന്നോട് ചേർന്ന്? വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പലവരും പല അളവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇന്ന് ഞാൻ ചിലരോട് പറയാം, നിങ്ങളുടെ ചില വിഷയങ്ങളെ നോക്കി നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു നോക്കും, ഇതുവരെ നടക്കാത്ത ചിലത് ഇപ്പോൾ സംഭവിക്കും. ഹല്ലേലൂയ. അതിന് കർത്താവ് ഉദാഹരണം ദൈവവചനത്തിൽ പൗലോസ് കൊടുത്തേക്കുന്നത്. അടുത്ത 20-ാമത്തെ വാക്യം മനസ്സിലായി നമുക്കൊന്നുകൂടെ പറയാം. ഇപ്പം ഈ പറഞ്ഞേക്കുന്നത് പൗലോസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെയാണ്. വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, അതിൻ്റെ അളവ് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണം 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞേക്കാൻ എന്നോട് ചേർന്ന് വന്നാട്ടെ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരിടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അങ്ങനെ അവനെ മരിച്ചവരിടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. അപ്പം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ ഉദാഹരണം ഇവിടെ കൊടുത്തേക്കാണ്. ഇത് വിശ്വസിച്ച് വരമേൽപ്പിച്ചു പിതാവിൻ്റെ കയ്യിലേക്ക്. ഇവിടെ സഹായിക്കാൻ ഒരു ശിഷ്യന്മാരുമില്ല. ഈ കല്ലറ മുഴുവൻ ഇന്ന് ഒതുക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ശക്തിയും സൈന്യത്തേക്കാണ് അവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ വിശ്വസിച്ചു കൊണ്ട് ഏൽപ്പിച്ചവൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുക. ഇന്ന് നിങ്ങൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ വിശ്വസിച്ചു കൊണ്ട് ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങളല്ല അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. ഉയരത്തിൽ നിന്നൊരു ശക്തി നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ നന്മകളെ അതെ നഷ്ടമായി പോയിടത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുവാൻ, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ഒരു ശക്തി അവിടേക്ക് വ്യാപരിച്ചു തുടങ്ങുന്നുണ്ട്. ഓ ഹല്ലേലൂയ. ഇത് നിങ്ങളൊന്നും തിരിച്ചറിയാൻ തുടങ്ങിയാട്ടെ. വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ സ്ഥിതി മാറാൻ പോവുകയാണ്. കാരണം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യം ഞാൻ പറയാം. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒരു ദിവസം ഹല്ലേലൂയ, ഈ കഴിഞ്ഞ ഒരു ദിവസം വളരെയധികം കൂടിയൊരു വണ്ടിയിൽ കയറാൻ എനിക്കിടയായി തീർന്നു. സാധാരണ ഞാൻ പോകുന്ന ആരാധന സ്ഥലത്തേക്ക് പോകുന്നത് ആ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നത് ആ ആരാധന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് ഏതാണ്ട് ഒരു 40-45 മിനിറ്റ് കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക്കൊന്നും ഇല്ലാത്ത സമയമാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഈ വളരെ കൂടിയ വണ്ടിക്കകത്ത് കയറി. ആ വണ്ടിയുടെ പേരൊന്നും നിങ്ങളോട് പറയാനൊന്നും അല്ലേ ഞാനിത്. ഞാൻ എന്നെ ഉയർത്താനല്ല, എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിനകത്ത് 40 മിനിറ്റല്ലോ എടുക്കും എന്ന് കരുതി ഇരിക്കുന്നതും ഞാൻ നോക്കുമ്പോൾ 16 മിനിറ്റ് കൊണ്ട് ഞാൻ എത്തേണ്ട സ്ഥലത്തെത്തി. ഞാൻ എന്നെ അന്തം വിളിച്ചു. ഇതെന്താ, ഞാൻ ഉടനെ ആ ഡ്രൈവറിനോട് ചോദിച്ചു ഇതെന്താ ഇത്രയും വേഗത്തിലെത്തി. പുള്ളി പറഞ്ഞു ഇത് ഭയങ്കര പവറിലാണ് യാത്ര ചെയ്യുന്നത്. ഇത് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ 100 കിലോമീറ്റർ സ്പീഡിലാണ് എടുക്കുന്നത്. ഞാൻ BMW ഏറ്റവും പുതിയ ഒരു മോഡൽ വണ്ടിയിലാണ് കയറിയത്. ആ സമയത്ത് എൻ്റെ കണ്ണ് തുറക്കിയായിരുന്നു. അയ്യോ, പവർ സമയത്ത് ജയിക്കും. ഞാൻ മുമ്പേ അല്ല ഇവിടെ 40 മിനിറ്റൊക്കെ കൊണ്ടാണ് വരുന്നത്, ഇതാ 16 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. ഇതിനകത്ത് മറ്റേ ആ സാധാരണ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്കകത്ത് ഒരു 80 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ആ വണ്ടിയിൽ ഭയങ്കര സ്പീഡിൽ പോകുന്ന പോലെ തോന്നും. ഇതിനകത്ത് 120-140 പോയിട്ടും നമ്മളൊരു 60 കിലോമീറ്റർ പോകുന്ന അളവിലായി ഇതിനകത്തിരിക്കുന്നത്. അതെന്താ വണ്ടിയുടെ പ്രത്യേകതയാണ്. ഇന്ന് ഇതേപോലെ 2015 വരെ എങ്ങനെയായിരുന്നു എന്നുള്ളത് വിഷയമല്ല പ്രിയരെ. നിങ്ങൾക്ക് വേണ്ടി ശക്തിയുടെ അളവ് വർദ്ധിക്കാൻ പോവുകയാണ്, പവർ വർദ്ധിക്കാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾ പോയത് എങ്ങനെയാണെന്നുള്ള വിഷയമല്ല. ഇന്നു മുതൽ വിശ്വസിക്കാമെങ്കിൽ
നിങ്ങളുടെ മുമ്പിലെ വാതിലുകളെ അടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിയെ ഞാൻ ഒന്ന് രണ്ടോ ഭാഗങ്ങളിൽ തെളിയിച്ച് കാണിക്കാൻ പോകുന്നു. നിങ്ങളെൻ്റെ കൂടെ ചേർന്നൊന്ന് വരാവോ? അല്ലെങ്കിൽ ആ 12 വർഷമായ രക്തസ്രാവ സ്ത്രീ, അവൾ 12 വർഷമായി യാതൊരു മാറ്റവുമില്ലാതെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. വർഷങ്ങളായി ഒരു മാറ്റവുമില്ലാതെ താഴ്ചയുടെ മേളിൽ താഴ്ചയായും തകർച്ചയായും വാതിലുകളെല്ലാം അടഞ്ഞ അനുഭവത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ വചനം പറയുക നിങ്ങളോട്. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെയല്ല പോകാൻ പോകുന്നത്. കാര്യങ്ങൾ മാറിമറിയാൻ പോവുകയാണ്, അവസ്ഥകൾ മാറിമറിയാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ഭയങ്കരമായ നിലയിൽ കാര്യങ്ങൾ മാറാൻ പോകുന്നു. ശക്തി മാറാൻ പോവുകയാണ്, ശക്തി നിങ്ങളുടെ അവസ്ഥ. ഇത് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കാര്യമാണ്. വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തി, അളവറ്റ ശക്തി. പലോസ് അങ്ങനെയാണ് പറയുന്നത്, അളവറ്റ ശക്തി. ഇന്ന് ഒന്ന് പറഞ്ഞ ഈ വിഷയത്തിനകത്ത് ദൈവം എന്നെ സഹായിക്കാൻ പോവുക, ഈ വിഷയത്തിനകത്ത് ദൈവം എന്നെ മതിയായവനാണ്. അല്ലെങ്കിൽ അതാ 12 വർഷം ആ സ്ത്രീ എല്ലാ വൈദ്യന്മാരടുത്തും പോയതാണ്. ഇത്രയും വർഷമായി, ഇപ്പോൾ അവൾ മരിക്കാറാകുന്ന ഒരു സ്റ്റേജിൽ കിടക്കുകയാണ്. വാസ്തവത്തിൽ വിശ്വാസത്തിൻ്റെ നായകനെക്കുറിച്ച് അവൾ കേൾക്കുകയാണ്. അവൾ കേൾക്കുന്ന മാത്രയിൽ, ഏയ്, ഇതുവരെയും കണ്ട ഡോക്ടർമാരെ പോലെയൊന്നും അല്ല, ഈ കേൾവിക്കകത്ത് തന്നെ ഒരു ശക്തി വ്യാപരിക്കുന്നു. ഈ കേൾവിക്കകത്ത് തന്നെ എന്തോ അവളുടെ ശരീരത്തിൽ അവൾക്ക് അനുഭവിക്കാൻ തുടങ്ങുന്നു. ഞാൻ പറയുന്നു, ഹല്ലേലൂയ, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് റോമാലേഖനം 10:17 പറയുന്നു. ഇന്ന് ഞാൻ ചിലവരോട് പറയുന്നു, ഈ വാക്യം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സാധാരണ ഒരു നിലയിലായിരിക്കാം ഇന്ന് കേൾക്കുന്നത്, ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥകൾ മാറിമറിയാൻ പോകുന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ അത് പുതുക്കി കൊണ്ടുവരാൻ പോകുന്നു. അത് തന്നെയാണ് റോമാലേഖനം വിളിച്ചു പറയുന്നത്. അല്ലെങ്കിൽ അക്ഷരം കൊല്ലുന്നതോ ആ ആത്മാവ് എങ്കിൽ സകലത്തിനെയും പുതുക്കിത്തരുന്നതാണ്. ആത്മാവ് സകലത്തെയും പുതുക്കിത്തരുന്നതാണ്. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളെ വിടുവിക്കുന്നതോർത്ത, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് മാനസാന്തരം തരാൻ പോകുന്നതോർത്ത, നിങ്ങൾ അത് ഏതൊക്കെയോ നിലകളിൽ പൊങ്ങി വരാൻ പോകുന്നു. ഹല്ലേലൂയ, നിങ്ങൾ ഈ കർത്താവിൻ്റെ കാര്യം ഓർത്ത്, ഹല്ലേലൂയ, കർത്താവിൻ്റെ ആ കല്ലറ മുഴുവൻ സീല് വെച്ച് പടയാളികൾ പുറത്തു നിൽക്കുക, റോമൻ സാമ്രാജ്യവും പൈശാചിക മണ്ഡലവും ഒരുമിച്ച് പറഞ്ഞു, ഇനി ഇവൻ എണീക്കത്തില്ല. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ അതേ പത്രോസ് പറയുകയാണ്, അവന് മരണപാർശ്വങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല, കാരണം അവൻ്റെ മേളിലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് അതേ ശക്തി എന്നെ കേൾക്കുന്ന പുനരുത്ഥാന ശക്തി ഈ ഇപ്പോൾ ചിലവരുടെ മേളിൽ വ്യാപരിക്കുന്നുണ്ട്. ഇനി ആ കടബാധ്യതയ്ക്ക് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല, ഇനി ആ പ്രതികൂലത്തിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല, ഇനി ആ പ്രശ്നത്തിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. യെസ്, ഹല്ലേലൂയ, ഇനി ആ ഇല്ലായ്മകൾക്ക്, ഇനി ആ ദാരിദ്ര്യം പറച്ചിലുകൾക്ക് നിന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ദാ ഇപ്പോൾ തന്നെ ശക്തി വ്യാപരിക്കുന്നു, ഇപ്പോൾ തന്നെ ആ വിടുതൽ നിങ്ങളുടെ മേളിൽ വ്യാപരിക്കുന്നു. വിശ്വസിക്കാമെങ്കിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുക. അത് ആ 12 വർഷമായി എല്ലാം തീർന്നു മരണം മുഖാമുഖം കാണുന്ന അവൾ ശക്തിയെക്കുറിച്ചൊരു കേൾവി കേൾക്കുകയാണ്. അവൾ അവളോട് തന്നെ പറഞ്ഞു, ഇവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാല ഞാൻ രക്ഷപ്പെടും. 12 വർഷം നടക്കാത്തത്, ഓ, കേൾക്കേണ്ടവൻ്റെ വാർത്ത കേൾക്കുന്നു, കാണേണ്ടവനെ കാണുന്നു. ഇതുവരെയും കാണാത്ത രീതിയിൽ അവരുടെ ശരീരത്തിൽ മുഴുവൻ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. ഇന്ന് തന്നെ പല രോഗികൾ കേൾക്കുന്നുണ്ട്. ഞാൻ ചിലവരോട് വിശ്വാസത്തിൽ പറയുന്നു, ശക്തി നിങ്ങളുടെ മേളിൽ വ്യാപരിക്കുകയാണ്. അത് ഇതുവരെയും കാണാത്ത നിലയിൽ ശക്തിയോടെ നിങ്ങളുടെ മേളിൽ ഇപ്പോൾ വ്യാപരിച്ച് കയറി വരികയാണ്. ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങുക. ഹല്ലേലൂയ, അതാ 12 വർഷമായി അവൾ എണീറ്റ് അത് നടന്നു തുടങ്ങി. എൻ്റെ ആ ഭാഗങ്ങൾ എടുക്കാൻ എനിക്ക് സമയമില്ല, പറയാൻ ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ള ഭാഗങ്ങളായത്. ഹല്ലേലൂയ, അതാ നടന്നു പോകുന്ന വലിയ പുരുഷാരവയുടെ മുമ്പിലുണ്ട്. ഇതുവരെയും തളർന്ന് മരണം കണ്ടവൾ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയതോടെ പുരുഷാരമൊന്നും അവൾക്ക് വിഷയമല്ലാതായി, മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളൊന്നും വിഷയമല്ലാതായി. അവൾ തൊടേണ്ടവനെ വാസ്തവത്തിൽ ആ സെക്കൻഡിൽ തൊടുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു, ശക്തി നിങ്ങളുടെ മേലിൽ വ്യാപരിച്ചാൽ ഇതുവരെയും കണ്ട വിഷയങ്ങളൊന്നും വിഷയമല്ലാതായി മാറും, ഇതുവരെയും കണ്ട പ്രതികൂലമൊന്നും പ്രതികൂലമല്ലാതായി മാറും. ഇന്ന് നിങ്ങൾ സ്വീകരിക്കുന്നതിനെ, ഹല്ലേലൂയ, ഇതുവരെയും കാണാത്ത ഒരു നിലയിൽ ദൈവിക സ്പർശനം, ഹല്ലേലൂയ, ഇതുവരെയും കാണാത്ത നിലയിൽ ചിലവരുടെ ബിസിനസ്സിൻ്റെ മേളിൽ, ഇതുവരെയും കാണാത്ത ചില ശരീരങ്ങളുടെ മേളിൽ, ഇതുവരെയും കാണാത്ത ചില കുടുംബങ്ങളുടെ മേളിൽ, ഇതുവരെയും തലമുറയുണ്ടാകാത്ത തലമുറയുടെ മേളിൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്നു. വിശ്വസിക്കാമെങ്കിൽ അതിനെ സ്വീകരിക്കുക. യേശുവിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയുന്നു, അവൻ മരിച്ചുയർത്തെണീറ്റതുപോലെ നീയും നിന്റെ വിഷയത്തിനൊക്കെ തെളിയിച്ചു വരാൻ പോകുകയാണ്. എത്ര വലിയ കല്ലറ ചടച്ചാലും ഒരുത്തൻ വിളിച്ചു പറയുന്നു, ഞാൻ മരണത്തെ ജയിച്ചതുകൊണ്ട്, ഞാൻ സകല പ്രതികൂലത്തെയും ജയിച്ചതുകൊണ്ട് നീയും ജയിക്കുവാൻ പോകുകയാണ്. ഇത് നിന്നെ ജയിപ്പിക്കുന്ന ഒരു വിഷയമാണ്.
യെസ് ക്രിസ്തുവിൻ്റെ മാർഗം ജയാളികളുടെ വിഷയമാണ്. വിശ്വസിക്കാമെങ്കിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഞങ്ങളെ പിടിക്കുവാൻ പോവുകയാണ്, അത് ഉയർത്തുവാൻ പോകുന്നു. നിങ്ങൾ ദൈവവചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാട്ടെ, ഇതുവരെയും കാണാത്ത രീതിയിൽ ദൈവശക്തിയിലേക്ക് നിങ്ങൾ ആശ്രയിച്ചാട്ടെ. ഇപ്പോൾ താങ്കളെ അത് വിളിപ്പിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാം. ഇപ്പോൾ താങ്കളെ അത് വിളിപ്പിക്കുന്ന ഒരു ആഴ്ച എനിക്ക് കാണാം. ഈ സമയത്ത് ഞാൻ ചിലരോട് വ്യക്തതയോടെ പറഞ്ഞോട്ടെ, വ്യക്തതയോടെ പറഞ്ഞോട്ടെ, വ്യക്തതയോടെ പറഞ്ഞോട്ടെ, ഇതുവരെയും കാണാത്തതെന്തോ ഇപ്പോൾ സംഭവിച്ചു തുടങ്ങുന്നു. ഹല്ലേലൂയ. ശതാധിപനെക്കുറിച്ച് ഞാൻ പറയാനറിയുന്നു, സെഞ്ചുറിയവൻ. ഹല്ലേലൂയ. ആ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, അത് ആ കർത്താവിനെ കാണാൻ വരുന്ന ഒരു സെഞ്ചുറിയൻ, അതെ ശതാധിപൻ. ഹല്ലേലൂയ. അദ്ദേഹം തൻ്റെ ഹല്ലേലൂയ ആ ഭാഗത്തേക്ക് എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് വന്നാട്ടെ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം ചേർന്ന് വന്നാട്ടെ. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്താ കർത്താവ് വരാത്തത്? വരണ്ടെന്ന് പറഞ്ഞത് അവനറിയാം, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ പോലും ശക്തിയുണ്ട്. ഇത് തന്നെയാണ് മത്തായി 22:29 പറയുന്നത്. യേശു കർത്താവ് പറയുക, നിങ്ങൾക്ക് ഈ തിരുവെഴുത്തും ദൈവശക്തിയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാകുന്നു. ഇന്ന് നിങ്ങൾ ക്രൂശിലേക്ക് നോക്കിയേ, നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ പിടഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ തകർന്നത്. നിങ്ങൾ ആ ക്രൂശിലേക്ക് നോക്കിയിട്ട് എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞേ, ഇത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഇതിനകത്തുനിന്ന് ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ ശക്തി, ഇതിനകത്ത് ഒന്ന് ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ കൃപ എന്നെ വിടുവിക്കുന്നതാണ്. എങ്കിൽ നമ്മൾ നമ്മുടെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുന്നു. Ephesians 3:20. നിങ്ങൾ എന്നോട് ചേർന്ന് വിശ്വസിച്ചാട്ടെ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണ്. നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങളില്ലേ, നിങ്ങളുടെ ഒരുപാട് അലലിയ, നിങ്ങൾ പറയുന്ന വിഷയങ്ങളില്ലേ, നിങ്ങളുടെ നിലവിൽ പോലും ആഗ്രഹങ്ങളില്ലേ, പക്ഷെ ശക്തി വ്യാപരിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു ശക്തി വ്യാപരിച്ചാൽ അത് നനയ്ക്കുന്നതിനേക്കാളും അപ്പുറത്തായി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണ്. ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് ഈ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വർഷങ്ങൾ പഴകിപ്പോയതാ, വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, തലമുറകൾ ഒരുപാട് അബോർഷനായി പോയത്, മെഡിക്കൽ സയൻസ് പറ്റത്തില്ലെന്ന് പറഞ്ഞത്, ആ ബിസിനസ് ഇനി ഉയരത്തില്ലെന്ന് പറഞ്ഞത്, ഇനി ആ കടബാധയിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്, നിങ്ങളെ എണീപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊരു ശക്തിയിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു. ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ തൊടുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലും ഇപ്പോൾ ആ ദൈവശക്തി നിങ്ങളുടെ മേലേക്ക് ഇറങ്ങിയാണ്. നിങ്ങളതിനെ സ്വീകരിച്ചാട്ടെ. ദൈവം മറവിലയായി തീർന്നത്, ദൈവം അടിപ്പിണരാൽ അത് നിങ്ങൾ അവൻ്റെ ആ ശരീരം മുഴുവൻ ഉഴവുചാല പോലെ മുറിച്ചത് നിങ്ങൾ വിളിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ തൊടുന്നതിനായി സ്തോത്രം. അല്ലെങ്കിൽ തിരുവഴുത്തിൻ്റെയും ദൈവശക്തിയുടെയും അളവറ്റ വലിപ്പം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, പ്രസംഗത്തിൻ്റെ അലലിയ വലിപ്പമല്ല, ദൈവത്തിൻ്റെ പ്രദർശനം ഇതിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ദൈവശക്തിയുടെ പ്രദർശനമാണ്, എൻ്റെ വാക്ചാതുര്യങ്ങളല്ല, ദൈവത്തിൻ്റെ വാക്യ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പ്രദർശനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ സംഭവിക്കുന്നു. തലമുറയ്ക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ച ചിലവർ ഇപ്പോൾ തന്നെ അത്ഭുതത്തോടെ വിടുവിക്കപ്പെടുന്നു. സ്വീകരിച്ചാട്ടെ. എങ്കിലും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അതിനുശേഷം നാം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകും. കടന്നു വന്നാട്ടെ. എന്താ മച്ചി സംഭവിച്ചത്? ഹല്ലേലൂയ. ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കൊരു വലിയ സൂര്യോളം എനിക്ക് നാല് ചുറ്റും വന്ന് എന്നെ അങ്ങ് പൊതിഞ്ഞു. അപ്പോൾ ഈ വലത്തെ കാലിൽ സുഖമില്ല, അന്നേരം കാലിലൊരു തണുപ്പിങ്ങനെ വന്ന്, എനിക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, വയസ്സം ബുദ്ധിമുട്ടുണ്ട്. അന്നേരം അതൊന്ന് പറഞ്ഞ്, എനിക്കൊരു മോനുണ്ട് മാനസിക രോഗി, 6 വർഷമായി കാണാതെ പോയി, അവനെ എനിക്ക് കൊണ്ടുത്തരണം. ഇത്രയും എനിക്ക് പറയാനുണ്ട്. സൂര്യൻ ഇങ്ങനെ ഒന്ന് കറങ്ങുന്നുണ്ട്. സാറ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അടുക്കേന്നും മാറുന്നില്ല, ഒരു 10-20 മിനിറ്റ് നേരം ഈ പ്രകാശം ഇങ്ങനെ കറങ്ങി.
സൂര്യനെ വെല്ലുന്ന തേജസ്സുമായി അവൻ എതിരെ തറങ്ങിയതിനായി സ്തോത്രം. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ആരെയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ശക്തി വ്യാപരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ പുതുക്കി തരാൻ പോവുകയാണ്. ആത്മാവ്, അത് ആത്മാവാണ് ശക്തിയായി നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇപ്പോൾ തന്നെ അത് നിങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരും. എന്നോട് ചേർന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കൈവച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾ ഉറപ്പോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. അത്ഭുത വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ സമയത്ത് ഞാൻ അത് എന്നെ കാണുന്ന ഓരോ ദൈവ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുത വിടുതൽ, അത്ഭുത വിടുതൽ കർത്താവെ ഇവർക്ക് വേണ്ടി അയക്കുന്നതിനായിട്ട്. ഇപ്പോൾ ശക്തിയാൽ ചില രോഗികൾ സൗഖ്യമാകട്ടെ. അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യം ഇവരമേളിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. ദൈവ സാന്നിധ്യം ഇവർ നാളുകളായി ചോദിച്ച വിഷയങ്ങൾക്ക് പോലും ഇപ്പോൾ ദൈവത്തിൻ്റെ മറുപടി ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവെ വലിയ മഹത്വം, വലിയ മഹത്വം ഇപ്പോൾ ഇവരമേളിലേക്ക് ഇറങ്ങിയതിനായി സ്തോത്രം. ഇവർക്ക് വേണ്ടി ദൈവ പ്രവർത്തികൾ ഇവരെ മൂടുന്ന രീതിയിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങളുടെ മഹ വലിയ വലിയ വലിപ്പം ഇപ്പോൾ ഈ ജനങ്ങളുടെ മേളിലേക്ക് ഇറങ്ങുന്നല്ലോ കർത്താവെ. പ്രത്യേകിച്ച് അല്ലെങ്കിൽ സുനിത എന്നൊരു പേര് കർത്താവിനെ എഴുതി കാണിക്കുന്നു. സുനിതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സുനിത, നിൻ്റെ വിഷയത്തിനകത്ത് ദൈവ പ്രവർത്തി സംഭവിക്കാൻ പോകുന്നു. നിന്റെ നഷ്ടപ്പെട്ട ജോലി കർത്താവ് നിനക്ക് തിരിച്ചു മടക്കി തരുന്ന ഒരു കാഴ്ച. അതേപോലെ തന്നെ ഹല്ലേലൂയ കർത്താവെ, ഈ സമയത്ത് രാജേഷ്, രാജേഷ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. നാളുകളായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് ഒരു വഴിയും തുറക്കാത്ത രാജേഷ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പുത്തൻ വഴി ഇപ്പോൾ തുറക്കുന്നു. വിശ്വാസത്തിൽ എന്നെ സ്വീകരിക്കാൻ തയ്യാറാകുക. ഈ സമയത്ത് ഞാൻ പലവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, കല്യാണം നടക്കാത്തവർ, അല്ലെങ്കിൽ തലമുറയുടെ വിഷയത്തിനകത്ത് നാളുകളായി പ്രാർത്ഥിക്കുന്നവർ, രോഗത്തിൽ നാളുകളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിപ്പിണരാലുള്ള സൗഖ്യം സംഭവിക്കട്ടെ. ഈ സമയത്ത് തന്നെ നാളുകളായി സ്കിൻ ഡിസീസ് സീസൺ പോലെ വന്നു മാറി നിൽക്കുന്ന ഒരു സഹോദരിയെ ദൈവം സൗഖ്യമാക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാം. അവൻ്റെ അടിപ്പിണരാലുള്ള ശക്തി, അവൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഇപ്പോൾ നിങ്ങളുടെ മേളിൽ വ്യാപരിക്കുന്നു. കഥാവേ, പല വിദേശ രാജ്യങ്ങളിലും ആഗ്രഹിച്ച നിലയിലേക്ക് വളരാൻ കഴിയാതെ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരും ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കും. ഒരു അത്ഭുത വിടുതൽ ഈ സെക്കൻഡിൽ നിങ്ങളെ തൊടുന്നതിനായി നന്ദി. ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവൻ നാമത്തിൽ ഒരു വഴികൾ തുറക്കട്ടെ. ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ സാക്ഷ്യങ്ങളെ അറിയിച്ചാട്ടെ. അതേപോലെ തന്നെ വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ അലലിയ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിഞ്ഞാട്ടെ. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ അലലിയ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ഈ സുവിശേഷം താങ്ങുവാൻ ഈ കാണുന്ന അമരുകളിലേക്ക് നിങ്ങൾ സഹകരിച്ചാട്ടെ. അത് നിങ്ങൾക്ക് വേണ്ടി വലിയ അനുഗ്രഹമായി തീരും. നിങ്ങളും ഇതിൻ്റെ ഭാഗവത്തായി തീർന്നാട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്നു, ദൈവം ആർക്കും കടക്കാരനല്ല. ഇതിനു വേണ്ടി നിങ്ങൾ കരം നീട്ടുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും. തുച്ഛമായ പൈസയിലാണ് പ്രിയരെ നമ്മളത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതേപോലെ പല രാജ്യങ്ങളിൽ ആരാധന നടക്കുന്നു, കേരളത്തിൽ ഉണർവ് യോഗങ്ങൾ നടക്കുന്നു. ഇതിലേക്കെല്ലാം കടന്നു വന്ന് കുടുംബമായി കടന്നു വന്ന് വിടുതലുകൾ അനുഭവിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ കടന്നു വന്നാട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും. പറയും കർത്താവിൻ്റെ വലിയ സ്നേഹവും വലിയ കരുതലും നിങ്ങളെ മൂടി മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.